നമസ്കാരം. ഐക്യ മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സച്ചിൻ എന്ന മലയാള സിനിമയുടെ റിവ്യൂമായിട്ടാണ്. പുറത്ത് നല്ല മഴയുണ്ട്, അതിന്റെ നോയ്സ് നമ്മുടെ വീഡിയോയിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ ക്ഷമിക്കുന്നു, വിശ്വസിക്കുന്നു. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് സന്തോഷ് നായരാണ്. ഇതിനകത്ത് പ്രധാന വേഷം ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസന് പുറമെ അജു വർഗീസ്, രമേശ് പിഷാരടി, ഹരീഷ് കണാരൻ, അപ്പാനി ശരത്ത്, അന്നാ രാജൻ, മണിയംപിള്ള രാജു, നമ്മുടെ രഞ്ജി പണിക്കർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി താരങ്ങളുള്ള ഒരു സിനിമയാണ് സച്ചിൻ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് ആദ്യം തന്നെ പറയാം. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അജു വർഗീസും അതുപോലെ തന്നെ ഹരീഷ് കണാരനുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ വളരെ നന്നായിരുന്നു. ആ ഭാഗങ്ങളിലൊക്കെ തിയേറ്ററിനകത്ത് അത്യാവശ്യം ചിരി പടർത്താൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ നെഗറ്റീവ് വശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സിനിമയ്ക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു കഥ സിനിമയ്ക്കകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പിന്നെ ആക്ടേഴ്സിന്റെ പ്രകടനം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ തന്നെ തുടങ്ങാം. അദ്ദേഹത്തിന്റെ തടി കൂടിയത് കാരണം പല ഷോട്ടുകളും അദ്ദേഹത്തിന് ചേരാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡയറക്ടർ നന്നായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പല ഷോട്ടിൽ വെക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഷോട്ടുകൾ മാത്രമേ എടുക്കാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി സൈഡിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു തടി അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വളരെ ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അന്നാരാജന്റെ ഡബ്ബിംഗ് ആണ്. അവർക്ക് ചേരാത്ത തരത്തിലുള്ള ഒരു ഡബ്ബിംഗ് ആയിട്ട് തോന്നി. നമ്മളൊരു തെലുങ്ക് പടത്തിലെ നായിക സംസാരിക്കുന്നത് പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. പലയിടത്തും സിനിമയെ പിടിച്ചു നിർത്തുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ സഹായം മാത്രമാണ്. പിന്നെ പല സിറ്റുവേഷനും, അതായത് ഇതിൻ്റെ അകത്ത് വന്നു പോകുന്ന പല സിറ്റുവേഷനും നമ്മളുടെ ലോജിക്കിന് നിരക്കാത്ത തരത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. അതിന് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ പല തരത്തിലുള്ള ഉദാഹരണങ്ങളുണ്ട്. സിനിമയുടെ മുഴുനീള കഥ നമ്മൾ വലിച്ചു കയറി പരിശോധിക്കേണ്ട ഒരു അവസ്ഥ വരും. അത്തരത്തിൽ ലോജിക് മിസ്റ്റേക്ക് സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് കഥയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നമുക്ക് കുറച്ച് കോമഡി, അതായത് ഞാൻ പറഞ്ഞല്ലോ ഹരീഷ് കണാറിനും അതുപോലെ തന്നെ അജു വർഗീസുമായിട്ടുള്ള കോമഡി സീനുകളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അപ്പാനി ശരത്ത്, ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു കുടിയനായിട്ടുള്ള ക്യാരക്ടർ. ആ ക്യാരക്ടർ ഈ ഒരു സിനിമയ്ക്കകത്ത് അങ്ങോട്ട് യോജിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹത്തിന് കുറച്ചുകൂടെ കാലിബറുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ ഒരു നെഗറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നതിന് ശേഷം സെക്കൻഡ് ഹാഫിന്റെ ഒരു ഭാഗത്ത് വെച്ച് സിനിമ ഏകദേശം അവസാനിക്കുകയാണ്. പിന്നീട് അവിടുന്ന് സിനിമ വലിച്ച് 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 നീട്ടുന്ന ഒരു റബ്ബർ ബാൻഡ് പരുവത്തിലേക്കാണ് സിനിമ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ക്ലൈമാക്സ് കാര്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സിനിമ എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടായിരിക്കും തീർത്തതെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ശരാശരിയിൽ താഴെയുള്ള അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയ്ക്ക്, അതായത് സച്ചിൻ എന്നുള്ള സിനിമയ്ക്ക്, ഐക്യ മീഡിയ മലയാളം കൊടുക്കുന്ന റേറ്റിംഗ് 1.75/5 ആണ്. സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ.